മത്തായിയുടെ സുവിശേഷം 13:24 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ഒരു യജമാനന്റെ അടുത്ത് ജോലിക്കാരെല്ലാം കൂടെ വന്ന് പറയാ, എന്റെ യജമാനനെ നമ്മൾ നല്ല വിത്താണ് വിതച്ചത്, പക്ഷെ ഇപ്പൊ എന്നറിയത്തില്ല, അതുകൊണ്ട് ഇപ്പൊ കളയും കൂടെ കയറി വരിക. അപ്പൊ യജമാനൻ പറഞ്ഞു, സാരമില്ല, കള അവിടെ നിന്നോട്ടെ. അല്ല, ഞങ്ങൾ വേണം ഇപ്പൊ തന്നെ അത് പറിച്ചു കളയാം. യജമാനൻ പറഞ്ഞു, വേണ്ടെന്ന്, നിങ്ങൾ പറിക്കാനൊന്നും പോകണ്ട, അത് അവിടെ നിന്നോട്ടെ. എന്തുകൊണ്ടാ ഇവരിങ്ങനെ ഇപ്പൊ പറിച്ചു കളയണം എന്നൊക്കെ പറയുന്നേ? കളയെന്ന് പറയുന്നത് നല്ല വിത്തിന്റെ മിത്രമല്ല, ശത്രുവാണ്. കാരണം ഈ നല്ല വിത്തിന് കിട്ടേണ്ട വളവും അതിന് കിട്ടേണ്ട പോഷകങ്ങളും ഒക്കെ അടുത്ത് നിന്ന് ഈ കളയും കൂടെ വലിച്ചെടുക്കുക. അതുകൊണ്ട് അവര് പറയുന്നത് ഈ കളയൊക്കെ പറിച്ചു മാറ്റാന്ന്. കർത്താവ് പറയാ, അയ്യോ അത് കള ഇപ്പൊ പറിക്കാനൊന്നും പോകണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ. കള പറിക്കാൻ ഒരു സമയമുണ്ട്, ആ സമയമാകുമ്പോ ഞാൻ പറയാം, അന്നേരം പറിച്ചാ മതി. അപ്പൊ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു. ഏതാ ഗോതമ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കള അവിടെ നിന്നോട്ടെന്ന് പറഞ്ഞതും ഇപ്പം പറിക്കണ്ടെന്ന് പറഞ്ഞതും ഒക്കെ ഞാനും വായിച്ചു. പക്ഷെ അന്നേരം എന്റെ മനസ്സിന് ഒരു ടെൻഷൻ, ഈ കള അവിടെ നിന്നാൽ പ്രശ്നമാണല്ലോ, അതിനെ പറിച്ചു കളയുന്നതല്ലേ നല്ലത്. പക്ഷെ ഞാൻ താഴോട്ട് വായിച്ചപ്പം വായിച്ച വാക്യം എന്റെ ഹൃദയത്തെ ഒത്തിരി ടച്ച് ചെയ്തു. 30-ാം വാക്യം വായിച്ചപ്പോ ഞാൻ അവിടെ ഇങ്ങനെ കണ്ടേ, കർത്താവ് കൊയ്യാൻ വന്നവരോട് പറയാ, നിങ്ങള് ആ കള പ്രത്യേകം മാറ്റിവെക്കണം, എന്നിട്ട് അത് തീക്കകത്തിട്ട് ചുട്ടുകളയണം. സമ്മതിച്ചു. പക്ഷെ അടുത്ത വാക്യം, ഗോതമ്പ് ഞാൻ എന്റെ കളപ്പുരയിൽ കൂട്ടി വെക്കാനും പറയുമെന്ന്. അന്നേരം എന്റെ ടെൻഷൻ മാറി. എന്താ കാരണം എന്നറിയോ? ഈ കള അടുത്ത് നിപ്പുണ്ടായിരുന്നു. എല്ലാ നിലകളിലും ഈ ഗോതമ്പിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തക്കപ്പണി കള തൊട്ടടുത്ത് നിൽക്കുക. പക്ഷെ ഗോതമ്പ് കളപ്പുരയിൽ കയറണമെങ്കിൽ ഗോതമ്പ് ഉണ്ടല്ലോ. ഉണ്ട്. അതിന്റെ അർത്ഥം ഈ കള ഗോതമ്പിന് ഒരു നാശവും ചെയ്തില്ലെന്ന്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ലെന്ന്. കാരണം യജമാനന്റെ ദൃഷ്ടി എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാം, ഡിസ്റ്റർബ് ചെയ്യുന്ന സാഹചര്യങ്ങളെ ഒഴിഞ്ഞു മാറാനാ നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. പക്ഷേ ഡിസ്റ്റർബ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവ് നമ്മളോട് പറയുന്നത്, നിനക്കിന്ന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന, നിനക്കിന്ന് വെല്ലുവിളി ഉയർത്തുന്ന ആ വിഷയങ്ങളില്ലേ, അത് നിന്നെ എത്ര മാത്രം ഡിസ്റ്റർബ് ചെയ്താലും നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, പക്ഷെ എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. ഓ, ദൈവത്തിന്റെ സംരക്ഷണം എത്ര വലുതാ. ഇത് തന്നെ ഇവിടെ പറയുന്നത്, കള നിന്റെ തൊട്ടടുത്തുണ്ട്, അത് നിന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ നിനക്കൊരു ദോഷം സംഭവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ പല ഡിസ്റ്റർബൻസിന്റെയും മധ്യത്തിൽ, പല പ്രതിസന്ധികളുടെയും മധ്യത്തിൽ, പല വെല്ലുവിളികളുടെയും മധ്യത്തിൽ എന്നെ ഇത് തകർത്ത് കളയുമോ കർത്താവ് എന്ന് ചോദിക്കുമ്പോ കർത്താവ് പറയുക, നീ എന്റെ ഉള്ളം കരത്തിൽ സുരക്ഷിതനാണെന്ന്. ഒരു പക്ഷേ ഈ ഡിസ്റ്റർബൻസ് വർദ്ധിക്കുമ്പോ, ഒരു പക്ഷേ ഈ പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോ, ആശ്രയിക്കാൻ ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടില്ലെന്ന് വരും, ആശ്വസിപ്പിപ്പാൻ ഒരാളും നമ്മൾ അടുത്തില്ലെന്ന് വരും. പക്ഷെ കർത്താവ് പറയുക, ഞാൻ ഇന്നും നിന്റെ കൂടെയുണ്ട്. നിന്റെ പ്രതിസന്ധിയിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ഡിസ്റ്റർബൻസിന്റെ മധ്യത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ എന്നിൽ ആശ്രയിക്ക്, ഞാൻ നിന്നെ നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കാൻ പ്രിയ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണിലെ ആശ്വാസമായി എനിക്ക്, മണ്ണിലെ ആശ്വാസമായി എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്ന കർത്താവേ, ആശ്രയിപ്പൻ അങ്ങ് മാത്രമാണ് യോഗ്യനായ ദൈവം.
അങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ ആശ്രയിക്കുകയാണ്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ, എല്ലാവരെയും ഇവിടുന്ന് ആദരിക്കുമാറാകണമേ, എല്ലാവരെയും ഇവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. തിരുക്കൃപ കൂടെ ഇരിക്കും. എല്ലാ മഹത്വങ്ങൾക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.